ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. ജെ ആർ ഡി ടാറ്റ 90 വർഷങ്ങൾക്ക് മുമ്പാണ് ടാറ്റ എയർലൈൻസ് ആരംഭിച്ചത്. 12 വർഷക്കാലം സ്വന്തം മാനേജ്മെന്റിലും പിന്നീട് അങ്ങോട്ട് 75 വർഷം രാജ്യത്തെ ആദ്യത്തെ പൊതുമേഖല എയർലൈൻ എന്ന നിലയിലും പ്രവർത്തിച്ച എയർ ഇന്ത്യ എന്നത് വെറുമൊരു ബ്രാൻഡല്ല, ഇന്ത്യക്കാരുടെ വികാരം തന്നെയാണ്. സമീപകാലത്തായി നഷ്ടക്കണക്കിൽ മാത്രം മുന്നോട്ട് പോയിരുന്ന എയർ ഇന്ത്യയെ സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ തങ്ങളുടെ ആ പഴയ കമ്പനിയെ തിരിച്ചുപിടിക്കാൻ ടാറ്റ സൺസ് തന്നെ രംഗത്തെത്തുകയായിരുന്നു. എയർ ഇന്ത്യ എന്ന ആ പേരിന് ഇപ്പോഴും ഭാവിയുണ്ടെന്ന പ്രതീക്ഷ തന്നെയായിരിക്കാം ആ ഏറ്റെടുക്കലിന് പിറകിൽ. ടാറ്റയുടെ ഏറ്റെടുക്കലിന് ശേഷം എയർ ഇന്ത്യയെ സംബന്ധിച്ച വാർത്തകൾ സജീവമാണ്. ഒരു രാജ്യത്തിന്റെ എയർലൈൻ സർവീസിന് 100% അനുയോജ്യമായ ആ പേരിന് പിന്നിലെ രഹസ്യം കമ്പനി തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയിരിക്കുകയാണ്. തികച്ചും ജനാധിപത്യ രീതിയിലായിരുന്നു പേരിലേക്ക് ടാറ്റ എത്തിച്ചേർന്നത്. 1946 കമ്പനിയെ പൊതുവൽക്കരിക്കാൻ തീരുമാനിച്ചതോടെ ടാറ്റ ജീവനക്കാർക്കിടയിൽ പേരിനായി ഒരു വോട്ടെടുപ്പ് നടത്തി. 4 പേരുകളാണ് വോട്ടിനിട്ടത്. ഇന്ത്യൻ എയർലൈൻസ്, പാൻ ഇന്ത്യൻ എയർലൈൻസ്, ട്രാൻസ് ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ എന്നിവയായിരുന്നു ആ പേരുകൾ. പാൻ ഇന്ത്യൻ എയർലൈൻസിന് 19 വോട്ടും ട്രാൻസ് ഇന്ത്യൻ എയർലൈൻസിന് 28, ഇന്ത്യൻ എയർലൈൻസിന് 51, എയർ ഇന്ത്യക്ക് 64 വോട്ടുകളും കിട്ടി. കൂടുതൽ നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ മാത്രം വീണ്ടും വോട്ടിനിട്ടു. ഈ വോട്ടെടുപ്പിൽ 72 വോട്ടുകൾ ലഭിച്ച് എയർ ഇന്ത്യ അങ്ങനെ യാഥാർത്ഥ്യമായി. പിന്നീട് ഈ പേര് ഇന്ത്യൻ വ്യോമയാന സേവന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറി. വർഷങ്ങൾക്കിപ്പുറം എയർ ഇന്ത്യയുടെ പേര് ആരിട്ടു എന്ന ക്യാപ്ഷനോടുകൂടി ടാറ്റ സൺസ് പങ്കുവെച്ചു ട്വീറ്റ് ഇപ്പോൾ വൈറലാകുകയാണ്. പേരിന് പിന്നിലെ രഹസ്യം പങ്കുവെച്ച കമ്പനിയുടെ പോസ്റ്റിന് താഴെ ടാറ്റ വീണ്ടും ഏറ്റെടുത്ത ഈ സാഹചര്യത്തിൽ പേരുമാറ്റുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറം എയർ ഇന്ത്യ തിരിച്ച് ടാറ്റയിലെത്തുമ്പോഴും ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് എയർ ഇന്ത്യ. സർക്കാരിന് വേണ്ടി നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ വിദേശ മണ്ണിൽ നടത്തിയിട്ടുള്ള എയർ ഇന്ത്യയെ കുടുംബത്തിലെ ഒരംഗമായി കാണുന്നവരും കുറവല്ല. വർഷങ്ങളായി കടക്കണിയിൽ ഉഴലുന്ന വിമാന കമ്പനി ടാറ്റയുടെ കയ്യിൽ തിരിച്ചെത്തിയതോടെ രക്ഷപ്പെടുമെന്ന വിശ്വാസത്തിലാണിവർ. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.